വാർത്തകൾക്കപ്പുറത്തെ നിരീക്ഷണങ്ങളും കാഴ്ചകളും തേടിയുള്ള ബിയോണ്ട് ന്യൂസിലേക്ക് സ്വാഗതം. കൊറോണ രോഗം ലോകരാജ്യങ്ങളുടെ സാമൂഹ്യ സാമ്പത്തിക സാംസ്കാരിക മേഖലകളെ ഇതിനകം താറുമാറാക്കി. സമ്പദ്വ്യവസ്ഥയുടെ ജീവവായുവായി കണക്കാക്കുന്ന എണ്ണ വിപണി കൂപ്പുകുത്തി. എണ്ണ ഉൽപ്പാദക രാജ്യങ്ങൾ വൻ തകർച്ച നേരിട്ടു. എന്നാൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് ഇത് വീണുകിട്ടിയ അവസരമായി മാറി. എന്നാൽ ഈ നേട്ടം സർക്കാർ സാധാരണക്കാരന് കൈമാറിയോ? ബിയോണ്ട് ന്യൂസ് വിശകലനം ചെയ്യുന്നത് ഈ ചോദ്യവും ഉത്തരങ്ങളുമാണ്. ദുരന്തങ്ങൾ പലപ്പോഴും ഒരു വിഭാഗത്തിന് ദുരിതം വിതയ്ക്കുമ്പോൾ അപ്രതീക്ഷിതമായി ഒരു വിഭാഗത്തിന് അവസരങ്ങളും കരുതി വയ്ക്കുന്നുണ്ട്. കൊറോണ പടർന്നു പിടിക്കുമ്പോൾ എണ്ണ മേഖലയിൽ ഇന്ത്യക്ക് അത്തരമൊരു അവസരമാണ് വീണുകിട്ടിയത്. എണ്ണ വിപണി യഥാർത്ഥത്തിൽ ലോകരാജ്യങ്ങളുടെ പുരോഗതിയുടെ നിരീക്ഷണ മാപിനിയാണ്. ലോകത്തിന്റെ ചലനം നിയന്ത്രിക്കുന്ന ഊർജ സിരാകേന്ദ്രമാണ് ഇത്. രാജ്യങ്ങളുടെ സിരകളായ റോഡുകളും വ്യോമപാതകളും റെയിൽപാതകളും ചലനാത്മകമാക്കുന്നത് പെട്രോളിയം ഉൽപ്പന്നങ്ങളാണ്. ഇവയിലെ ഏറ്റക്കുറച്ചിലുകളാണ് ലോകരാജ്യങ്ങളുടെ പുരോഗതിയുടെ അളവുകോലായി വരെ കണക്കാക്കപ്പെടുന്നത്. കൊറോണ രോഗബാധ ചൈനയിൽ ആരംഭിച്ചതോടെ എണ്ണ വിപണിയിൽ മാറ്റങ്ങൾ ദൃശ്യമായിരുന്നു. വ്യവസായ ഉൽപ്പന്നത്തിൽ മുന്നിൽ നിൽക്കുന്ന ചൈനയിൽ നിന്നുള്ള ചരക്കുനീക്കങ്ങൾ കുത്തനെ ഇടിഞ്ഞതോടെ എണ്ണ വിപണിയിൽ ചലനങ്ങൾ ആരംഭിച്ചിരുന്നു. രോഗം മറ്റു രാജ്യങ്ങളിലേക്ക് കൂടി പടർന്നതോടെ വാഹന നീക്കമുൾപ്പെടെ ഗണ്യമായി കുറഞ്ഞു. എണ്ണ വിപണിയെ ഇത് സാരമായി ബാധിച്ചു. 3 പതിറ്റാണ്ടിനിടെ ഉണ്ടായ ഏറ്റവും വലിയ തകർച്ചയ്ക്ക് എണ്ണ വിപണി സാക്ഷ്യം വഹിച്ചു. മാർച്ച് 9 ക്രൂഡ് ഓയിൽ വില ബാരലിന് $31 വരെയായി കുറഞ്ഞു. 1991 ഗൾഫ് യുദ്ധത്തിന് ശേഷം ആദ്യമായാണ് ഇത്രയും വലിയ വിലയിടിവുണ്ടാകുന്നത്. കൊറോണ രോഗബാധയെ തുടർന്ന് എണ്ണയുടെ ഡിമാൻഡ് കുറഞ്ഞതോടെയായിരുന്നു വില തകർച്ച. നേരത്തെ ഡിമാൻഡ് കുറവ് അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഉൽപ്പാദനം കുറയ്ക്കാൻ എണ്ണയുൽപാദന രാഷ്ട്രങ്ങളുടെ കൂട്ടായ്മയായ ഒപെക് അഭ്യർത്ഥിച്ചിരുന്നു. എണ്ണവില നിയന്ത്രിച്ചു നിർത്താനായിരുന്നു ഒപെയിന്റെ നടപടി. എന്നാൽ റഷ്യ ഇത് അവഗണിക്കുകയായിരുന്നു. ഇതോടെ ലോകത്തെ ഏറ്റവും വലിയ എണ്ണയുൽപാദന രാജ്യമായ സൗദി അറേബ്യ എണ്ണവില കുറയ്ക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ദിനം പ്രതി 10 ദശലക്ഷം ബാരൽ എണ്ണ ഉൽപ്പാദിപ്പിക്കുമെന്ന് സൗദി വ്യക്തമാക്കി. ജനുവരിയിൽ 9.7 ദശലക്ഷം ബാരൽ എണ്ണയായിരുന്നു ഉൽപ്പാദനം. പ്രമുഖ എണ്ണ ഉൽപ്പാദന രാജ്യങ്ങൾ തമ്മിലുള്ള ഈ മത്സരം കൂടി ആയതോടെയാണ് എണ്ണ വിപണിയിലെ തകർച്ച രൂക്ഷമായത്. So the crude prices crashed because Saudi Arabia said they will continue to produce because they need money, and they are not able to reach on an agreement. So the crude prices are coming down, and there is an impact on demand of crude because of various factors. Because people are not traveling, people are not traveling globally, so the demand of petrol crude has come down slowly, which is impacting the prices. Brent crude oil-inte vila 30% US Kremas-inte vila 27% aanu kuranjathu. Aagolathalathil enna vipani idinjathode India ulpadeyulla niravathi rajyangalkkana idu nettamayi maariyathu. Rajyathinte aavashyangalkkayi 84% vare enna irakkumathi cheyyunna rajyamaanu India. Prathidinam 4.7 dashalaksham barrel ennayaanu Indiayile aabhyanthara aavashyangalkkayi upayogikkappedunnathu. ഭീമമായ ഈ ഉപഭോഗം മൂലം വിലയിൽ വരുന്ന ചെറിയൊരു മാറ്റം പോലും ഇന്ത്യയെ സംബന്ധിച്ച് നിർണായകമാണ്. എണ്ണ വിലയിടിവിൽ ബാരലിന് $1 വരെ മാറ്റമുണ്ടായാൽ പോലും 8,500 കോടി രൂപയുടെ വ്യത്യാസത്തിനാണ് ഇത് ഇടയാക്കുക. ഇതാണ് എണ്ണ വിപണിയുടെ നിർണായകമായ സാമ്പത്തിക സമവാക്യം.
എണ്ണ വിപണിയിൽ പരക്കെ പറഞ്ഞു കേൾക്കുന്ന ഒന്നാണ് ബാരൽ. എന്താണ് ഒരു ബാരൽ എന്ന് നമുക്ക് പരിശോധിക്കാം. അന്താരാഷ്ട്ര വിപണിയിൽ അസംസ്കൃത എണ്ണയിൽ ക്രൂഡ് ഓയിലിനെ കണക്കാക്കുന്ന അളവാണ് ബാരൽ. ബാരൽ കണക്കാക്കിയാണ് വില നിശ്ചയിക്കുന്നത്. അമേരിക്കൻ സൂചിക അനുസരിച്ചുള്ളതാണ് ബാരൽ. 42 ഗ്യാലൻ ഇന്ധനമാണ് ഒരു ബാരൽ. ഇത് ഏകദേശം 159 ലിക്കറാണ്. ഒരു ബാരൽ ക്രൂഡ് ഓയിൽ ഉപയോഗിച്ചാണ് എണ്ണ കമ്പനിക്ക് 35 ലിറ്റർ ഡീസലും 73 ലിറ്റർ പെട്രോളും 13 ലിറ്റർ വിമാന ഇന്ധനവും സംസ്കരിച്ചെടുക്കാനാകും. ഇതിനു പുറമെ 6 ലിറ്റർ പാചകവാതകവും 14 ലിറ്റർ ഫ്യുവൽ ഓയിലും ടാർ മെഴുകു തുടങ്ങിയ 15 ഉൽപ്പന്നങ്ങളും ഉണ്ടാക്കാനാകും. ഒരു ഇന്ധനം എന്ന നിലയിൽ ക്രൂഡ് ഓയിലിൽ നിന്ന് ലഭിക്കുന്നത് അത്രയും വിപുലമാണ്. ഊർജ സാന്ദ്രതയിൽ സമ്പന്നമായതാണ് ക്രൂഡ് ഓയിൽ. 1 കിലോഗ്രാം പെട്രോളിൽ നിന്നോ ഡീസലിൽ നിന്നോ ലഭിക്കുന്ന ഊർജം സംഭരിച്ചു വെക്കണമെങ്കിൽ 50 കിലോഗ്രാം സ്റ്റോറേജ് ബാറ്ററികളെങ്കിലും വേണമെന്നാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് എണ്ണ ഉൽപാദക രാജ്യങ്ങൾ സമ്പന്ന രാജ്യങ്ങളായി തുടരുന്നതും. എന്നാൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളാകട്ടെ വലിയൊരു സമ്പത്താണ് ഇതിനായി മാറ്റിവെക്കേണ്ടി വരുന്നത്. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇത്തരത്തിൽ ഇന്ധനത്തിനായി വലിയൊരു തുകയാണ് മുടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ രാജ്യങ്ങളിലെ പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധിച്ച തോതിലാണ്. എണ്ണ ഉപയോഗത്തിന്റെ 84% ഇന്ത്യ ഇറക്കുമതി ചെയ്യുകയാണ്. 2019 സാമ്പത്തിക വർഷത്തിൽ 83.6% ഇന്ത്യ ഇറക്കുമതി ചെയ്തത്. എന്നാൽ ഈ വർഷം ഉപഭോഗം കൂടിയതായാണ് സൂചന. 2019 188.4 മില്യൺ ടൺ ക്രൂഡ് ഓയിലാണ് ഇന്ത്യ ഇറക്കുമതി ചെയ്തത്. ഇതിന് $87.7 ബില്യൺ വിലയായി നൽകുകയും ചെയ്തു. ശരാശരി $64 ഒരു ബാരൽ ക്രൂഡ് ഓയിലിന് വില വന്നിരിക്കുന്നതെന്നർത്ഥം. എന്നാൽ മാർച്ച് 6 ഇറക്കുമതി ചെയ്ത ക്രൂഡ് ഓയിലിന്റെ വില ബാരലിന് $47.92 മാത്രമായിരുന്നു. മാർച്ച് 10 ഇത് 34.52 കുറഞ്ഞു. 28% കുറവാണ് ഇതനുസരിച്ച് ഉണ്ടായിരിക്കുന്നത്. പ്രതിദിനം 4.7 ദശലക്ഷം ബാരൽ എണ്ണയാണ് ഇന്ത്യക്ക് വേണ്ടത്. പ്രതിവർഷം 1.7 ബില്യൺ ബാരൽ. അതായത് ഒരു ബാരലിന് ഉണ്ടാകുന്ന $1 മാറ്റം പോലും 8,000 കോടി രൂപയുടെ വരെ വ്യത്യാസം ഉണ്ടാകുമെന്ന് അർത്ഥം. എണ്ണ വിപണിയിൽ ഉണ്ടായിരിക്കുന്ന തകർച്ചയിൽ 2 ലക്ഷം കോടിയെങ്കിലും ലാഭിക്കാമെന്ന് അർത്ഥം. ഈ വൻ തുകകളുടെ അവകാശികൾ ആരാണ്? ആർക്കാണ് ഇതിന്റെ നേട്ടം ലഭിക്കുന്നത്? വലിയ തുക നൽകി പെട്രോളും ഡീസലും വാങ്ങുന്ന ഇടത്തരക്കാരും സാധാരണക്കാരുമായവർ സ്വയം ചോദിക്കുകയാണ്. രാജ്യാന്തര വിപണിയിൽ എണ്ണവില പകുതിയോളം താഴ്ന്നിട്ടും നമുക്ക് മാത്രം ഇതിന്റെ ഗുണം ലഭിക്കാതെ പോയത് എന്തേ? അന്താരാഷ്ട്ര വിപണിയിൽ വില വർദ്ധിക്കുമ്പോൾ കൂടുതൽ തുക നൽകേണ്ടി വരികയും കുറയുമ്പോൾ മാറ്റമില്ലാതെ തുടരുകയും ചെയ്യുന്നത് ഏത് മാനദണ്ഡമാണെന്നാണ് ഇവരുടെ ന്യായമായ ചോദ്യങ്ങൾ. ഇന്ത്യയിലെ ഇന്ധനവില നിശ്ചയിക്കുന്നതിനുള്ള അധികാരം 2017 പൂർണ്ണമായി എണ്ണ കമ്പനികൾക്ക് കൈമാറിയത്. അസംസ്കൃത എണ്ണയുടെ വില, ചരക്കു നീക്കത്തിനായുള്ള ചിലവ്, സംസ്കരിച്ച് വിപണിയിലെത്തിക്കാനുള്ള ചിലവ്, ഇവയെല്ലാം പരിഗണിച്ച് വില നിശ്ചയിക്കുവാനുള്ള അധികാരമായിരുന്നു അത്. 2010 പെട്രോളിന്റെയും 2014 ഡീസലിന്റെയും സബ്സിഡി എടുത്തു കളഞ്ഞുകൊണ്ടായിരുന്നു ഇന്ത്യയിലെ ഇന്ധനവില നിർണയ പരിഷ്കാരങ്ങൾ ആരംഭിച്ചത്. ഇതോടെ വില നിയന്ത്രിക്കുന്നത് രാജ്യാന്തര വിപണിയിലെ മാറ്റങ്ങൾക്കനുസരിച്ചായി. വിലക്കുറവിന്റെ ആനുകൂല്യവും ജനങ്ങൾക്ക് ആദ്യം ലഭിച്ചുവെങ്കിലും പല സംസ്ഥാനങ്ങളിലും മാറ്റങ്ങൾ ഉണ്ടായി. പിന്നീടാണ് എണ്ണ കമ്പനികൾക്ക് വില നിർണയ അധികാരം കൈമാറിയത്. 2017 ദിനം പ്രതി വില നിശ്ചയിക്കുവാനുള്ള അധികാരമാണ് എണ്ണ കമ്പനികൾക്ക് നൽകിയത്. ഇന്ധന വിതരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന റിലയൻസ്, SR തുടങ്ങിയ കമ്പനികൾക്ക് വേണ്ടിയായിരുന്നു ഈ അധികാര കൈമാറ്റമെന്ന് ആരോപണമുയർന്നു. ഈ ആരോപണങ്ങളെ ശരിവെക്കുന്ന രീതിയിലായിരുന്നു പിന്നീടുള്ള സംഭവ വികാസങ്ങൾ.
എണ്ണ സംസ്കരണ വിതരണ മേഖലയിലെ പൊതുമേഖലാ കമ്പനികളെ ക്ഷീണിപ്പിക്കുന്നതായിരുന്നു നടപടി. വില നിർണയ അധികാരം ലഭിച്ചതിനു ശേഷം എണ്ണ കമ്പനികൾ അനർഹമായ ലാഭമുണ്ടാക്കിയെന്ന് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ കുറ്റപ്പെടുത്തിയിരുന്നു. എണ്ണ കമ്പനികളുടെ ചെലവുകൾ മുഴുവൻ കണക്കാക്കിയായിരുന്നു വില നിശ്ചയിച്ചിരുന്നത്. അതായത് എണ്ണ കമ്പനികളുടെ വികസന പ്രവർത്തനങ്ങൾക്കുൾപ്പെടെയുള്ള ചെലവ് കൂടി കണക്കാക്കിയായിരുന്നു വില നിശ്ചയിക്കപ്പെട്ടത്. ഇത്തരം പകൽക്കൊള്ളയ്ക്ക് പുറമെ കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള ചുങ്കം പിരിവും കൂടിയാകുമ്പോൾ സാധാരണക്കാരൻ പെട്രോളിനും ഡീസലിനും എന്നും ലോകത്തെ ഏറ്റവും വലിയ വില തന്നെ നൽകേണ്ടി വരികയാണ്. ചുരുക്കത്തിൽ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില വർദ്ധിക്കുന്നതിന് സമാനമായി പെട്രോളിനും ഡീസലിനും പാചകവാതകത്തിനും വില വർദ്ധിപ്പിക്കും. എന്നാൽ വില കുറയുമ്പോൾ നികുതികളും ചിലവുകളും സെസ്സും കൂട്ടിയെഴുതി ആ നേട്ടം എണ്ണ കമ്പനികളും സർക്കാരും കയ്യലാക്കുകയും ചെയ്തു വരികയാണ്. വിലയിലെ വ്യത്യാസം വ്യക്തമാകണമെങ്കിൽ ചില കണക്കുകൾ പരിശോധിച്ചാൽ മതിയാകും. 2014 മോദി സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ ക്രൂഡ് ഓയിൽ വില ബാരലിന് $106 ആയിരുന്നു. അന്ന് ഡൽഹിയിൽ ഒരു ലിറ്റർ പെട്രോളിന്റെ വില 71 രൂപയായിരുന്നു. ഇപ്പോൾ ക്രൂഡ് ഓയിലിന്റെ വില അന്താരാഷ്ട്ര വിപണിയിൽ $35 ചുരുങ്ങിയപ്പോൾ ഡൽഹിയിൽ പെട്രോളിന്റെ വിലയിൽ കാര്യമായ മാറ്റമുണ്ടായില്ല. 69 രൂപ, അതായത് അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില $106 ആയിരുന്നപ്പോഴും $35 കുറഞ്ഞപ്പോഴും പെട്രോൾ വിലയിലുണ്ടായ കുറവ് വെറും 2 രൂപ മാത്രം. ഡൽഹിയിലെ ആം ആദ്മി നേതാക്കൾ തന്നെ ഇക്കാര്യം വിശദമാക്കി കഴിഞ്ഞു. സാധാരണക്കാരൻ സ്കൂട്ടറിലും ഇരുചക്ര വാഹനങ്ങളിലും അടിക്കുന്ന പെട്രോളിന് വില 69 രൂപയിൽ നിൽക്കുമ്പോൾ വിമാന കമ്പനികൾക്ക് ആവശ്യമുള്ള ഏവിയേഷൻ ഫ്യൂവലിന് വില 56 രൂപ മാത്രമാണ്. ആർത്ഥിക വ്യവസ്ഥ കുറിച്ച് ഇസ് പ്രകാർ ഹൈ കി ജഹാസ് മേ ഡൽനേ വാല ഫ്യൂൽ ഏവിയേഷൻ ഫ്യൂൽ സസ്താ ഹൈ और डीजल और पेट्रोल जो आपकी और हमारी गाड़ी स्कूटर बाइक में डलता है वो महंगा है. एविएशन फ्यूल इज चीपर देन दी पर लीटर कॉस्ट ऑफ पेट्रोल एंड डीजल. दिस इज अ रियलिटी. मैं सारी फैक्ट्स आपके सामने रखूं, उससे पहले मैं आपको ये बता देता हूं कि पेट्रोल की कॉस्ट दिल्ली में 69.87 है पर लीटर, डीजल की कॉस्ट दिल्ली में 62.5 रुपीस पर लीटर है और एविएशन फ्यूल की कॉस्ट दिल्ली में 56.86 है. यानी कि पेट्रोल लगभग 70 रुपए पे, डीजल 62 रुपए के आसपास और एविएशन फ्यूल यानी कि जहाज में एरोप्लेन में जो फ्यूल डलता है जिससे जहाज उड़ता है उसकी कॉस्ट 56 रुपए. യഥാർത്ഥത്തിൽ സാധാരണക്കാരായവർ ഉപയോഗിക്കുന്ന പെട്രോളിന് ഉയർന്ന വിലയും വിമാന കമ്പനികൾക്ക് ആവശ്യമായ ഇന്ധനത്തിന് കുറഞ്ഞ വിലയുമെന്ന വിരോധാഭാസമാണ് സർക്കാർ നടപ്പാക്കുന്നതെന്ന് ഇവർ വ്യക്തമാക്കുന്നു. ആജ് മോദി സർക്കാരിനെ ഭാജപ സർക്കാരിനെ ഏക ഐസി അർത്ഥവ്യവസ്ഥ ബനായി ഹൈ ജിസ്മേ ഏവിയേഷൻ ഫ്യൂൽ ജഹാസ് ഉഡാന സസ്താ ഹൈ ഓർ അപ്നി ഗാഡി അപ്നി സ്കൂട്ടർ അപ്നി ബൈക്ക് ചലാന മഹംഗ ഹോ ഗയാ. अब बताइए ये सरकार अमीर के लिए काम करती है कि गरीब के लिए काम करती है. हम एक ऐसे दौर से गुजर रहे हैं जहां अनएम्प्लॉयमेंट यानी कि बेरोजगारी 40 साल के चरम पर है. अनएम्प्लॉयमेंट यानी कि बेरोजगारी की जो दर है वो बीते 40 सालों का रिकॉर्ड तोड़ चुकी है और सबसे अधिक स्तर पर इस समय बनी हुई है. यानी कि बहुत ज्यादा बेरोजगारी है. हमारी इकोनॉमी में सुस्ती आई हुई है. जो हम बार बार कहते हैं कि इकोनॉमी एक स्लोडाउन के दौर से गुजर रही है, आर्थिक सुस्ती का एक माहौल है. और उसके साथ साथ करेला ऊपर से नीम चढ़ा वाली बात है. इसके साथ साथ मोदी सरकार ने यह भी ठान लिया, बीजेपी सरकार ने यह भी ठान लिया कि इन्फ्लेशन बढ़ाई जाए यानी कि महंगाई बढ़ाई जाए. 6 വർഷത്തിനുള്ളിൽ പെട്രോളിന്റെ എക്സൈസ് ഡ്യൂട്ടി സർക്കാർ 12 തവണയാണ് വർദ്ധിപ്പിച്ചത്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ പെട്രോളിനും മറ്റു മാത്രമായി വർദ്ധിപ്പിക്കുന്നുവെന്നതും സംശയമുയർത്തുന്നു. ഇന്ധനവില കുറയ്ക്കുമെന്ന് വ്യക്തമാക്കി രംഗത്ത് വന്ന BJP സർക്കാർ ജനങ്ങളെ കൊള്ളയടിക്കുന്ന രീതിയാണ് പ്രയോഗിക്കുന്നതെന്ന് കോൺഗ്രസ് വ്യക്തമാക്കുന്നു.
अंतर्राष्ट्रीय खुदरा मूल्य की कीमत जो कम हुई है, क्रूड ऑयल की जो कीमत कम हुई है, उससे सरकार को 3.4 लाख करोड़ रुपए का सरकार को केवल अभी फायदा हुआ है। ये 40,000 करोड़ रुपया तो अलग है, लेकिन अभी तक के कल ही इससे पहले डॉक्टर नीलेश शाह का ये मानना है कि 3.4 लाख करोड़ का सरकार को ऑलरेडी फायदा सरकार को पहुंच चुका है। तो बड़ी हैरानी की बात है कि ये सरकार जो जनता का ध्यान रखने के लिए अपने आप को कह करके सत्ता में आई थी, महंगाई कम करने के नाम पे सत्ता में आई थी, उस सरकार ने 2014 में 9.48 रुपए प्रति लीटर एक्साइज था पेट्रोल पे, जो बढ़ करके 22.98 रुपए हो गया। डीजल के ऊपर 3.56 रुपए एक्साइज था, जो कि लगभग 5-6 गुना बढ़ करके 18.33 रुपए हो गया। तो इतनी बड़ी तादाद के अंदर एक्साइज ड्यूटी जो बढ़ाई जा रही है, ये बड़े दुख की बात है। और जो इंटरनेशनल प्राइसेस जब कम हो रहे हैं तो उसका फायदा लोगों को तक के नहीं पहुंचाया जा रहा है। इससे नुकसान क्या है? इससे सबसे बड़ा नुकसान हमारे किसानों को, इससे सबसे बड़ा नुकसान हमारे ट्रांसपोर्टर्स को, इससे सबसे बड़ा नुकसान आप सब लोगों को। अभी हम आपको कैलकुलेट करके बताएंगे कि जब अगर आप लोग अपनी मोटरसाइकिल के अगर 10-12 लीटर एक बार में 10 लीटर अगर मान लीजिए कि होगा, तो आप ये मान करके चलें कि 343 रुपए आप फालतू दे रहे हैं। ഈ നിലപാടിനെ മറുചോദ്യം കൊണ്ട് എതിർക്കുകയാണ് പ്രതിപക്ഷവും മറ്റുള്ളവരും. 2014 മുതലുള്ള വർഷങ്ങളിൽ നിരവധി തവണ നികുതി വർധന നടപ്പാക്കിയിട്ടും ധനക്കമ്മി നിയന്ത്രിക്കാൻ സർക്കാരിന് ആയില്ലെന്ന് ഇവർ വ്യക്തമാക്കുന്നു. രാജ്യത്തിന്റെ ധനക്കമ്മി ഉയരുകയും സാമ്പത്തിക സ്ഥിതി മോശമാവുകയും ചെയ്യുകയാണ്. വളർച്ചാ നിരക്കിലും ഇടിവ് സംബന്ധിച്ചു. രൂപയുടെ മൂല്യത്തിലുണ്ടായ മാറ്റം മൂലമാണ് പെട്രോളിയത്തിന് വിലക്കുറവ് ഉണ്ടാകാത്തതെന്നും സർക്കാർ വ്യക്തമാക്കുന്നു. എന്നാൽ 2014 മുതൽ സാമ്പത്തിക ആരോഗ്യത്തിനായി സർക്കാർ പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് മേലെ വൻതോതിൽ നികുതികൾ ഏർപ്പെടുത്തിയിട്ടും അതിനായില്ലെന്ന് വ്യക്തമാക്കുന്നതാണ് രൂപയുടെ മൂല്യ ഇടിവെന്നും പ്രതിപക്ഷം വാദിക്കുന്നു. സർക്കാർ പാവപ്പെട്ടവരിൽ നിന്നും ഇത്തരത്തിൽ നികുതിയായി വെട്ടിച്ചെടുക്കുന്ന തുക വൻകിട കോർപ്പറേറ്റുകളെ സഹായിക്കാൻ ഉപയോഗിക്കുകയാണെന്നും ഇവർ വ്യക്തമാക്കുന്നു. പെട്രോളിയം ഉപയോഗിക്കുന്നവരുടെ പോക്കറ്റിൽ നിന്നും നിർദാക്ഷിണ്യം പല പേരുകളിലായി പണം തട്ടിയെടുക്കുന്ന കച്ചവടക്കാരനായി സർക്കാർ തരം താഴുകയാണെന്നും പ്രതിപക്ഷം വിമർശിക്കുന്നു. ഒരു കാര്യം വ്യക്തമാണ്, നിലവിലെ സ്ഥിതി തുടർന്നാൽ പെട്രോളിയം വിലയിൽ ഒരു കാലത്തും കാര്യമായ കുറവ് ഉണ്ടാകാനിടയില്ലെന്ന് വ്യക്തം. ബിയോണ്ട് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. പുതിയ വിശകലനങ്ങളും വിഷയങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.